Aku kan menemui ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു നല്ലൊരു വിശേഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറെക്കുറെ ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, പിന്നെ നമ്മുടെ തമ്മിലിൽ കണ്ടപ്പോഴൊക്കെ ചിലവർക്കൊക്കെ മനസ്സിലായിട്ടും ഉണ്ടാവും. ഞാനൊരു ചെറിയൊരു പാട്ടുപാടി ഒരു ആൽബത്തിൽ പാടി, അപ്പോൾ ആ ഒരു പാട്ട് പാടാൻ വേണ്ടി പറ്റിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ അതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആൽബം എന്ന് പറയുന്നത്, ഈ ഒരു ആൽബത്തിലെ പാട്ടുകളൊക്കെ എഴുതിയേക്കുന്നത് അമ്മയാണ്, എൻ്റെ അമ്മ തന്നെയാണ് പാട്ടൊക്കെ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ഗോഡ്വിൻ കക്കേ എന്ന് പറഞ്ഞ സാറാണ്, ആ ഒരു സാറിനും പാട്ട് പഠിപ്പിച്ചതിനും എനിക്ക് പാടാൻ ചാൻസ് തന്നതിനും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗുരു പത്മകുമാർ സാറാണ്. ഞാൻ ഒരുപാട് നാളൊന്നും പാട്ട് പഠിച്ച ആളൊന്നുമല്ല, പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഒത്തിരി ആൾക്കാർ എനിക്ക് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്കെല്ലാം ഉള്ള താങ്ക്സ് ഞാൻ ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബൈ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള റിയാൻ സ്റ്റുഡിയോയിലാണ് കേട്ടോ. ഇങ്ങോട്ട് വാ, ഇതാ നോക്കേ. നമ്മളിത് ഇവിടെ ആയിരുന്നു, ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇവിടെ റൂമിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് പോകാൻ പോവാണ് കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാൻ സ്റ്റുഡിയോ. എറണാകുളം ജില്ലയിലെ തമ്മനത്താണ് കേട്ടോ ഇതുള്ളത്. എന്താ പറയുക, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് കാണാനൊക്കെ പറ്റുമെന്നോ പാടാൻ പറ്റുന്നോ ആയിട്ട് കാണാൻ പറ്റുമെന്നോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു വലിയൊരു ഡ്രീമാണ് എൻ്റെ ലൈഫിലെ വലിയൊരു ഡ്രീമാണ് നടന്നത്. അപ്പോൾ ഇപ്പം നമ്മളെ ഈ സ്റ്റുഡിയോയിൽ ഇപ്പം നിലവിൽ ഏറ്റവും രാവിലെ ഏറ്റവും ആദ്യം പാടുന്നത് രഞ്ജിനി ജോസാണ് കേട്ടോ. രഞ്ജിനി ജോസിനെ അറിയാമല്ലോ, സിനിമയിലൊക്കെ പാടിയിട്ടുള്ളതാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ രഞ്ജിനി ജോസാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ യെല്ലോ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോഡ്വിൻ സാറ്. വളരെ നൈസായിട്ടുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒത്തിരി ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഫോട്ടോസൊക്കെ അവരുടെയൊക്കെ കൂടെ വലിയ സിംഗേഴ്സിൻ്റെയൊക്കെ കൂടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ അങ്ങേ അറ്റത്തിരിക്കണത് നമ്മുടെ ഗോഡ്വിൻ സാറിൻ്റെ വൈഫാണ്, ഒരു പാവ ഒരു ചേച്ചിയാണ്, ഒരു നല്ലൊരു ചേച്ചിയാണ്. അപ്പം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. സ്റ്റുഡിയോയിലാണെങ്കിലും നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എല്ലാവരും പാടുന്നത് കാണാനും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഇരിക്കുന്ന ഈ ഇരിക്കുന്നതാണ് ഗാനരചയിതാവ്, അപ്പം വലിയ പുള്ളിയാണ്, വലിയ പുള്ളിയാണെന്ന് ഞങ്ങൾ പറയും. ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മ എഴുതിയ പാട്ടുകൾ ഇത്രയും വലിയ സിംഗേഴ്സിനെ കൊണ്ടൊക്കെ പാടിക്കാനൊക്കെ പറ്റി അമ്മ എഴുതിയ വരികളാണല്ലോ അവർ പാടുന്നത്. ഒരു വലിയൊരു വലിയൊരു ഭാഗ്യം, സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെയുള്ള ആ ഒരു ഇതിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് എലിസബത്ത് രാജുവാണ്, എലിസബത്ത് ചേച്ചിയാണ്. നല്ലൊരു എന്താ പറയുക, നമ്മളോടൊക്കെ ഭയങ്കര ഒരു ജാഡയും ഇല്ലാതെ നല്ല രീതിയിൽ ഞങ്ങളിവിടെ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു പാവ. നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല ഇവരെ ആരെയും. അപ്പോൾ തോമാമാമൻ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ത്രില്ലടിച്ചിട്ടായിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അമ്മുക്കുട്ടിയാണെങ്കിലും ഭയങ്കര ഹാപ്പിയായിരുന്നു. എത്ര ഹാപ്പിയാണെന്ന് വെച്ചാൽ, അമ്മുക്കുട്ടി ഒരു വഴക്കും ഇല്ലാതെ രാവിലെ തൊട്ട് രാത്രി, ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ പാടിയത്, രാത്രി ഞങ്ങളൊരു 9:30 വരെ ഈ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അതുവരെ അമ്മുക്കുട്ടി വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളെന്ന് പറയുന്നത് ഇതാ മധു ബാലകൃഷ്ണൻ സാറാണ്. മധു ബാലകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അറിയാത്തതായിട്ട് ആരുമില്ല. നല്ല അടിപൊളി പാട്ടാണ്. അപ്പോൾ നമുക്ക് മധു ബാലകൃഷ്ണൻ സാറൊക്കെ നേരിട്ട് പാടുന്നതൊക്കെ കേൾക്കാനൊക്കെ പറ്റി, കാണാൻ പറ്റി. അപ്പം സാർ പാടിക്കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണിത്. അപ്പോൾ നമുക്ക് അങ്ങനെ അകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കൂടി, അപ്പോൾ അവർക്കും അതൊരു ഇതാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കയറിയില്ല. നമ്മൾ ലാസ്റ്റ് കുറച്ച് സമയമാണ്
കയറി ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നമാണോ സത്യമാണോ എന്നുള്ള ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമായിരുന്നു. മധു ബാലകൃഷ്ണൻ സാറൊക്കെ ആണെങ്കിലും വളരെ കൂളായിട്ട് ഞങ്ങളുടെ കൂടെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങളോട് സംസാരിച്ചതും. അപ്പോൾ അങ്ങനെ ഉച്ചവരെയുള്ള ടൈം നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ പുറത്തിറങ്ങിയപ്പോൾ അവിടെ സ്റ്റുഡിയോയുടെ താഴെയുള്ള ഇതാണ് കേട്ടോ, കുറേ ലവ് ബേഡ്സും ഒരു സെക്ഷൻ നിറച്ചും ലവ് ബേഡ്സും പിന്നെ വേറൊരു സെക്ഷൻ നിറയെ കുരുവികളും. കുരുവികളെന്ന് പറഞ്ഞാൽ ഒരുപാട് കുരുവികൾ, ഒത്തിരി കുരുവികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ സ്ഥലമൊക്കെ. അപ്പം സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പാടാനുള്ളതെന്ന് പറഞ്ഞാൽ വിൽസൺ പിറവുമാണ്. വിൽസൺ പിറവം, വിൽസൺ ചേട്ടൻ്റെ പാട്ടൊക്കെ എല്ലാവർക്കും അറിയാം. ഒരുപാട് വർഷങ്ങളായിട്ട് ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് വിൽസൺ ചേട്ടൻ. വിൽസൺ ചേട്ടനൊക്കെ ആണെങ്കിലും ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഇപ്പം വന്ന് കണ്ടതിൽ, ഇത്രയും സിംഗേഴ്സിനെ കണ്ടതിൽ എല്ലാ ആൾക്കാരും ഭയങ്കര നല്ല ആൾക്കാരാണ് കേട്ടോ. നല്ല ആൾക്കാരാണ്, നമ്മളോടൊക്കെ നല്ല രീതിയിലാണ് എല്ലാവരും പെരുമാറിയത് കേട്ടോ. അപ്പോൾ വിൽസൺ ചേട്ടനൊക്കെ പാട്ട് പഠിക്കുന്നതാണിത്. അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വിൽസൺ ചേട്ടൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. വിൽസൺ ചേട്ടൻ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. വിൽസൺ ചേട്ടൻ ഈ പാടിയ പാട്ടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വിൽസൺ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ ആണ് കാണേണ്ടത്. അതിലാണ് വിൽസൺ ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ ആൽബത്തിലെ പാട്ടുകളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെയായിരിക്കും വരുന്നത്. ഓൾറെഡി നിങ്ങൾ മൂന്ന് പാട്ട് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ശ്രേയക്കുട്ടിയുടെയും മധു ബാലകൃഷ്ണൻ സാറിൻ്റെയും അതുപോലെ തന്നെ ഞാൻ പാടിയ പാട്ടും. അപ്പോൾ ശ്രേയക്കുട്ടി പിന്നെയാണ് പാടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ പാടിയ ദിവസമല്ല ശ്രേയക്കുട്ടി പാടിയിട്ടുണ്ടായിരുന്നത്. ശ്രേയക്കുട്ടി എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞാണ് പാടിയത്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചാനലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് വിൽസൺ ചേട്ടൻ്റെ പാട്ടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളപ്പോൾ തന്നെ ഒരു ഈവനിങ് ഒരു സന്ധ്യയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പാട്ട് പഠിക്കാനും പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് പിന്നെയും കയറിട്ടോ. പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഷിലു ചേട്ടനാണ് കേട്ടോ. ഈ ചേട്ടൻ നമ്മുടെ കാസർഗോഡ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അമ്മേനെയൊക്കെ കൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് എറണാകുളം വരെ വന്നതൊക്കെ ഷിലു ചേട്ടനാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന മെൽവിൻ ചേട്ടനെയും കൂടെ, മെൽവിൻ ചേട്ടനോടും കൂടെ താങ്ക്സ് പറയാനുണ്ട്. ഈ തൊപ്പിക്കാരൻ വളരെ നൈസൊരു മനുഷ്യനാണ് കേട്ടോ, അടിപൊളി സപ്പോർട്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. എന്താ പറയണ്ടത്, ഇത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത് സംഭവിച്ചു. അതാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം. അത് ചിലപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നടക്കുക. അപ്പോൾ അന്നേരം അത് നടക്കുകയുള്ളൂ, വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് അതാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയാണെങ്കിലും എഴുതിയ പാട്ടുകളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി, രണ്ട് ആൽബം ഇപ്പോൾ പുറത്തിറങ്ങി. ഇനിയും അമ്മ ഒരുപാട് പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അത് നമ്മൾ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അധികം വലിയ പാട്ടുകാരിയൊന്നുമല്ല, ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാറില്ല. ഞാൻ നല്ല തിരക്കാണ്, എനിക്ക് വീട്ടിലെ കാര്യങ്ങളും ബിസിനസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസ് രണ്ടെണ്ണം ഉണ്ട്, പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാ ഇടയ്ക്ക് എനിക്ക് എങ്ങനെ പോയാലും പാട്ടിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാനോ മ്യൂസിക് ക്ലാസ്സിൽ പോകാനോ ഒന്നും തന്നെ ടൈം കിട്ടാറില്ല.
അപ്പോൾ പിന്നെ പള്ളിയിൽ ഞായറാഴ്ചകളിൽ പാടുന്ന പാട്ട് പാടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ പാട്ടൊന്നും പാടി നോക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ദൈവം ഇങ്ങനൊരു വലിയൊരു അനുഗ്രഹം തന്നു, അപ്പോൾ അതിന് താങ്ക്സ് ഉണ്ട്. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി തന്നവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അത് നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരുടെയും മെസ്സേജും കമൻസും കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ഓരോരുത്തരും എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് അത് വലിയൊരു സപ്പോർട്ടാണ്. എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയൊക്കെ, നമ്മുടെ വീട് കാസർഗോഡാണ് കേട്ടോ, അപ്പോൾ അമ്മയും തോമയൊക്കെ കൂടെ കാസർഗോഡേക്ക് പോവുകയാണ്. അപ്പോൾ തോമ നമ്മുടെ കൂടെ ആയിരുന്നല്ലോ ഇത്രയും നാളുണ്ടായിരുന്നു, എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ തോമാമാമൻ ഇന്ന് അമ്മയുടെ കൂടെ കാസർഗോഡ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞാനും ചേട്ടായി അമ്മുക്കുട്ടിയും കൂടെ കോട്ടയത്തേക്കും പോവുകയാണ്. അപ്പോൾ അമ്മുക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സെബു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടൻ്റെ പാട്ടും ഉണ്ടായിരുന്നു. അത് ഞാൻ പാടി കഴിഞ്ഞ് അമ്മുക്കുട്ടി വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത് കാരണം സെബു ചേട്ടൻ്റെ പാട്ടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെബു ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല ഫുഡൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.